യോ വാട്സ്ആപ്പ് ഫാമിസ് മീ ഫ്ലാഷ് ഫിക്സ് ചെയ്യാൻ വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങൾ തമിഴിലും ടൈറ്റിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസിൽ എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം, ഈസി ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം, നല്ല അടിപൊളിയായിട്ട് എഫക്റ്റീവ് ആയിട്ടും ഈസി ആയിട്ടും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റിയ ഒരു മൂന്ന് മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അല്ലെങ്കിൽ പറയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ആദ്യം തന്നെ പറയാണ് നിങ്ങളുടെ ചോദ്യം തന്നെ ആയിരിക്കാം, യെസ് ഇത് റിമോട്ട് ഡോട്ട് ബി ജിനെ കുറിച്ചൊന്നും അല്ല. ഐ നോ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ ഓൾറെഡി ഒരു അതിൻ്റെ പേരിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഫ്ലാഷ് എഫക്ട്സ് എന്നതിൻ്റെ സീരീസ് ഞാൻ ചെയ്തിരുന്നു. അതായത് എപ്പിസോഡ് 1 ആണ് 2 ആണ് എനിക്കറിയില്ല, എപ്പിസോഡ് 1 ആണ് ആയിരിക്കണം എന്നാണ് തോന്നുന്നത്. അതായത് ഹൗ ടു റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഇൻ ആൻഡ്രോയിഡ് ഡിവൈസ് എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതിനകത്ത് റിമൂവ് ഡോട്ട് ബി ജിനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് റിമൂവ് ഡോട്ട് ബി ജിയിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അത് പ്രീമിയം ഇല്ലാതെ ഫുൾ ക്ലാരിറ്റിയിൽ ഞാൻ ഡൗൺലോഡ് ചെയ്യാം, അങ്ങനെ ട്രിക്ക് ഒക്കെ ഞാൻ പറഞ്ഞ് എല്ലാം ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈയിടെയായിട്ട് യൂസ്ഫുൾ വെബ്സൈറ്റ് എന്ന വീഡിയോ തൊട്ടുമുമ്പത്തെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ചെറുതും ജസ്റ്റ് മെൻഷൻ ചെയ്തായിരുന്നു ആ വെബ്സൈറ്റിനെ കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇനി ആ വീഡിയോയിൽ റിമോട്ട് ഡോട്ട് ബി ജിയേ ഇല്ല. സോ അതിലുപരി റിമോട്ട് ഡോട്ട് ബി ജിൻ്റെ ഒരു എന്താ പറയുക, കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം, അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ മൂന്ന് മെത്തേഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരു ആപ്പും രണ്ട് വെബ്സൈറ്റുമാണ് ഈ മെത്തേഡ്സ് എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നത്. സോ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ആപ്പിൻ്റെ ലിങ്കും ആ വെബ്സൈറ്റ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് കുറച്ചും കൂടെയും യുനോ അതിന് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കുറച്ച് മെത്തേഡ്സ് ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ യാ, ലെറ്റ്സ് ബിഗിൻ. ബിക്കോസ് വേറെ ഒന്നും പറയാനില്ല, നമുക്ക് നേരെ വീഡിയോ എടുക്കാം, പറഞ്ഞ പോലെ പിന്നില്ല, നമുക്ക് നേരെ വീഡിയോ എടുക്കാം. ബട്ട് ബിഫോർ ബിഗിൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ആ കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ എനിക്ക് ദർശിക്കുക, യൂണിറ്റ് ഗെറ്റ് നോട്ടിഫൈ ഓഫ് ആൻഡ് ലൈക്ക്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക്. ദാറ്റ്സ് ഇറ്റ്, നമുക്ക് വേറെ ഒന്നും പറയാനില്ല, അത് നമുക്ക് നേരെ വീഡിയോ എടുക്കാം. സോ വിത്ത് ദാറ്റ് മീൻസ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടിംഗ്. അതായത് നമുക്ക് ഏറ്റവും ഇതിനകത്തുള്ള മെത്തേഡ്സിൽ വെച്ച് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള വേ തൊട്ട് തന്നെ ആയതായി നമുക്ക് തുടങ്ങാം. സോ യാ, ഫസ്റ്റ് ഒരു വെബ്സൈറ്റ് ആണ്. ഒബ്വിയസ്ലി അത്രയും സിമ്പിളാക്കണമെങ്കിൽ ഒരു വെബ്സൈറ്റ് ആവുള്ളൂ. സോ ഇതാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര്, ദാറ്റ് ഈസ് പിക്വിഷ്. സോ ഇത് എന്തുകൊണ്ടും നമ്മുടെ റിമൂവ് ഡോട്ട് ബി ജിൻ്റെ ഒരു നല്ലൊരു എന്താ പറയുക ഓൾട്ടർനേറ്റീവ് ആണെന്ന് പറയാം. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. സോ ഒന്നാമത്തെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഇനോ ഇതിനകത്ത് തന്നെ ഏറ്റവും എന്താ പറയുക മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത്, മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ 100% ഫ്രീ ആയിട്ടുള്ള ഒരു ഇതാണ്. സോ 100% ഫ്രീ ആണ്, ഒന്നും ഒരു ചാർജ് വരെ ചോദിക്കുന്നില്ല. ദാറ്റ്സ് ഇറ്റ്, ഇറ്റ്സ് ഈസി ആൻഡ് സിമ്പിൾ. സോ യാ, ദാറ്റ്സ് അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിരാം എത്ര എഫക്റ്റീവാണ്, എത്ര അടിപൊളിയാണ് റിമോട്ട് ഡോട്ട് ബി ജിയേക്കാളും. സോ യാ, ദാറ്റ്സ് അപ്ലോഡ് ഇമേജ് എന്ന ഓപ്ഷൻ കാണാമായിരിക്കും. 100% ഫ്രീ എന്ന് മേളിൽ കൊടുത്തിട്ടുണ്ട്, അതാണ് സാധനം. സോ അത് ക്ലിക്ക് ചെയ്യുന്ന ശേഷം നിങ്ങളുടെ ഇമേജ് ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യാം, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ആൻഡ് ഇമ്പോർട്ട് ചെയ്യാം. സോ ഞാനൊരു ഇമേജ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു നമ്മുടെ ചാഡ്വിക് ബോസ്മൻ്റെ ഒരു ഇമേജാണ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ഈ റെസ്റ്റ് ഇൻ പീസ്. സോ യാ, നിങ്ങൾ കണ്ട പോലെ തന്നെ ഇതാണ് ഇനി ഒറിജിനൽ ഇമേജ് ഇവിടെ കാണാമായിരിക്കും. ഞാൻ ജസ്റ്റ് പ്രീവ്യൂ കാണിച്ച് തരാം, എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യാം. സോ അതാണ് നിങ്ങൾക്ക് ഇനോ ഡിഫറൻസ് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇനോ ദാറ്റ്സ് ഇറ്റ്, ഇത്രയും അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ഇനോ ഇനിയും അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് ഇനിയും ഇനോ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം ഈ ഓപ്ഷൻ വെച്ചിട്ട്. ഡൗൺലോഡ് ചെയ്യാൻ ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കുക ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്യും, ഡൗൺലോഡ് ആവുന്നുണ്ട്. യാ, ഡൗൺലോഡ് ഫയൽ മെയിൽ കാണാനിരിക്കും. ഇതാ ഡൗൺലോഡ് ആയി, സോറി, രണ്ടു മൂന്ന് വട്ടം ട്രൈ ചെയ്ത് ക്യാൻസൽ ചെയ്യാം. സോ യാ, എനിക്കിവിടെ കാണാൻ താണ്ടേ, ഡൗൺലോഡ്സിൽ പോവാ. എന്താ യു ക്ലിയർ ആയിട്ട് അടിപൊളി, നല്ല ക്ലിയർ ആയിട്ട് നല്ല ക്ലാരിറ്റിയോടെ ആയിട്ട് നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് പിക്ചർ അതേ ആ ഇനോ കറക്റ്റ് സൈസിൽ കറക്റ്റ് റെസൊല്യൂഷനിൽ അവൈലബിൾ ആണ് ആൻഡ് ഇറ്റ്സ് ഫ്രീ. അപ്പം ഇതെന്തോ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എത്ര വേണമെങ്കിലും അൺലിമിറ്റഡ് ട്രൈ ആണ്. നിങ്ങൾ വിചാരിക്കും ചിലപ്പം രണ്ട് മൂന്ന് വട്ടം കഴിഞ്ഞിട്ട് പൈസ കൊടുക്കണം, അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ അൺലിമിറ്റഡ് ടൈംസ് നിങ്ങൾക്ക് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ യാ, നമ്മുടെ റിമൂവ് ഡോട്ട് ബി ജി പോലെ തന്നെ അത്രയും അടിപൊളിയാണ്. ബട്ട് ഇതിൻ്റെ അടിപൊളി ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള AI തന്നെയാണ് നമ്മുടെ പിക്വിഷിലും. അപ്പം അത് ഫ്രീ ആണ്, അല്ല അത് ഫ്രീ അല്ല, അത് പ്രീമിയം ആണെന്ന് കരുതി. ഇത് ഫ്രീ ആണെങ്കിൽ അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത്രയും സെറ്റ് സാധനം തന്നെയാണ് പിക്വിഷ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ പിക്വിഷ് കണ്ടെന്ന് വിചാരിക്കണം. സോ അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു കുറച്ചും കൂടെയും അടിപൊളി ഒരു വെബ്സൈറ്റ് ആണ്. കുറച്ചും കൂടെ അടിപൊളി എന്ന് പറയുന്നത് അതേ ഒരു സപ്പാറിൽ ഇരിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് പിക്സെലാർ എന്ന് പറയുന്നത്. ഇതും ഈ ഇടയ്ക്കായിട്ട് കണ്ടുപിടിച്ച ഒരു വെബ്സൈറ്റ് ആണ്. അതിനകത്ത് ജസ്റ്റ് ഓപ്പൺ ഇമേജ് കൊടുക്കുക, അവിടെ ഓപ്പൺ ഇമേജ് പോലെ തന്നെ ജസ്റ്റ് ഓപ്പൺ ഇമേജ് കൊടുക്കുക. നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ ഫയൽസ് ആണോ ഏതാനും നിങ്ങളുടെ ഫയൽസൊക്കെ ഇരിക്കുന്നത്, ജസ്റ്റ് അത് ഡയറക്ടർ ജസ്റ്റ് ചൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ചൂസ് ചെയ്യാണ്. ഇപ്പോൾ നേരത്തെ എടുത്ത അതേ ഇമേജ് തന്നെ കാണിക്കാനാണ് അവർ ചെയ്യുന്നത്, എല്ലാം ജസ്റ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് കുറച്ചും കൂടെ AI കുറച്ച് വീക്കാണ്. കുറച്ചും കൂടെ വീക്ക് അല്ല, അതന്നെ കുറച്ച് വീക്കാണ്. അതന്നെ
കുറച്ച് കുറേ പറഞ്ഞു പോയി. അപ്പോൾ അതാണ് കുറച്ച് വീക്കായിട്ടുള്ള എ ഐ ആണ്, ബട്ട് നിങ്ങൾക്കത് ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഫുൾ ക്ലാരിറ്റി തന്നെ ഡൗൺലോഡ് ചെയ്യാം. സോ ഇതാണ് പിക്സലാറ്, കുറച്ചും കൂടെയും ഷാർപ്പിൻ ആയിട്ടുള്ള എഡ്ജസ് ആണ് ഇതിനകത്തുള്ളത്. മറ്റേ എന്താ പറയുക, നമ്മുടെ പിക്വിഷുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഷാർപ്പാണ്, മറ്റേത് കുറച്ചും കൂടെ ബ്ലേർഡ് ആയിട്ടുള്ള എഡ്ജസ് ആണ്. അത് ചില സമയത്ത് എപ്പോഴും പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ബട്ട് ചില സമയത്ത് അവിടെ ഇവിടെ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക. സോ ഫൈനലായിട്ട് പറഞ്ഞാൽ നമ്മുടെ ആ മാനുവൽ മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്, ഈ ആപ്പിലൂടെയാണ്, ഈ ആപ്പ് ത്രൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ആപ്പിൻ്റെ പേര് ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ആണ്. സോ ഈ വീപ്പുള്ളിയാണ് എൻ്റെ റെക്കമെൻഡ് ചെയ്ത് ഈ ആപ്പും കൂടി യൂസ് ചെയ്യാൻ. നമ്മുടെ യൂസ്ഫുൾ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ വീഡിയോയുടെ കമൻറ്റായിട്ട് പുള്ളി ഇട്ട ഒരു കമൻറ്റാണ് ഇത്. സോ ഇതും കൂടെ ട്രൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, റിമൂവ് ഡോട്ട് ബി ജിനേക്കാളും കൊള്ളാമെന്ന് പറഞ്ഞു. ബട്ട് എന്തുകൊണ്ട് ജസ്റ്റ് ഇനോ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പം എനിക്ക് മനസ്സിലായി അടിപൊളി സാധനമാണ്. അതിൻ്റെ അത് മാത്രമല്ല, മാനുവലാകുമ്പോൾ നമുക്ക് തന്നെ കൺട്രോൾ ഉണ്ടാവും എന്തൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്. വെബ്സൈറ്റിലായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കുറച്ചും കൂടെയും ഇനോ ടൂൾ യൂസ് ചെയ്തിട്ട് പിന്നെയും ഒരു റിമൂവ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് സാധനത്തിനെ കുറച്ചും കൂടെ നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ വേറെ ആപ്പിലിട്ട് അല്ലെങ്കിൽ PsCC ഇട്ടിട്ട് കുറച്ചും കൂടെ മോഡിഫൈ ചെയ്യേണ്ടി വരും. സോ അതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് നമ്മുടെ പിക്വിഷും നമ്മുടെ പിക്സലാറും നോക്കുമ്പം. പിക്സലാർ എന്ന് തോന്നുന്നു, കറക്റ്റ് പേര് മറന്നുപോയി. അപ്പോൾ രണ്ട് നോക്കിയ സമയത്ത് പിക്സലാറിനകത്ത് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് റിമൈനിങ് ആയിരുന്നു, എനിക്ക് ഓർമ്മ ഉണ്ടാകുമെന്ന് തോന്നുന്നു. സോ അത് അങ്ങനെ വരുന്ന സമയത്ത് അത് പിക്വിഷിലും വരാം, റിമൂവ് ഡോട്ട് ബി ജിയിലും വരാം. സോ ഏത് വെബ്സൈറ്റ് ആയിക്കോട്ടെ, എ ഐക്ക് ചെറിയൊരു പരിമിതിയുണ്ട് എന്താണറിയില്ല, പിന്നെ തെറ്റിപ്പോവാ സംസാരിക്കുമ്പോൾ. ചെറിയൊരു പരിമിതിയുണ്ട്. അപ്പം നമ്മുടെ കണ്ണ് നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും എവിടെയൊക്കെയാണ് തെറ്റുള്ളത്, ഏതാണ് വിട്ടുപോയത്. അപ്പം അതൊക്കെ കുറച്ചും കൂടെ തിരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ആപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ആപ്പിൽ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ. സോ അത് തന്നെയാണ് മറ്റേ രണ്ടും എന്താ പറയുക, റിമൂവ് ഡോട്ട് ബി ജി നോക്കട്ടെ, പിക്സലാർ നോക്കുക, അതിൻ്റെ നമ്മുടെ പിക്വിഷൻ നോക്കുക. അതിനകത്തും എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് ഈ ആപ്പ് ചൂസ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. സോ ആപ്പിൻ്റെ ഇൻ്റർഫേസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കും ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ആപ്പാണ്. സോ ഇതിനകത്ത് ഈ ഒരു ഫോട്ടോ, നിങ്ങളുടെ ഏത് ബാക്ക്ഗ്രൗണ്ടാണ് നിങ്ങൾ റിമൂവ് ചെയ്യാൻ പോകുന്ന ഫോട്ടോ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇവിടെ കാണാമായിരിക്കും. ഇത് ക്ലിക്ക് ചെയ്യുന്ന ശേഷം നിങ്ങളുടെ ഡയറക്ടറി പോയിട്ട് നിങ്ങളുടെ ചൂസ് ഐ മീൻ ഫയൽ ചൂസ് ചെയ്യുക, പിന്നെ ജസ്റ്റ് ചൂസ് ചെയ്യാണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യട്ടെ. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞത് അതേ സെയിം പിക്ചർ യൂസ് ചെയ്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നോക്കുന്നത്. നിങ്ങൾക്ക് ഇത് ക്രോപ്പ് ചെയ്യാനാണ്ട് ഇവിടെ ക്രോപ്പ് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ മൊത്തം എടുക്കുകയാണ്, ഫുൾ ചൂസ് ചെയ്യാണ്. സോ അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാം. ഇത് പ്രെഡി സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു. അപ്പം ഇവിടെ മാനുവലായിരിക്കും ഡിഫോൾട്ടായിട്ട് കിടക്കുക. മാനുവൽ എന്ന് പറയുമ്പോൾ ഇതാണ്ട് നമ്മൾ ടച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ മേളിലായിരിക്കും. നമ്മുടെ PsCCയിലെ ഷോ പോയിൻ്റർ പോലെ തന്നെ ഒരു മെക്കാനിസമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ ഇതേപോലെ ഇവിടെ യുനോ ഭയങ്കര ജസ്റ്റ് ഒരു ഇറേസർ, ദാറ്റ്സ് ഇറ്റ്. രണ്ട് ബട്ടൺ ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ നോർമൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ആണെന്ന് നിങ്ങൾ വിചാരിക്കും, ബട്ട് ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അപ്പം ഇതാണ് മാനുവലായിട്ടുള്ളത്. ഓക്കെ, ഇതിന് അതിൻ്റെ സൈസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. അതിനുശേഷം റിപ്പയർ എന്ന ഓപ്ഷൻ ഉണ്ട്, സോറി മായ്ച്ചു കാണിച്ചിരുന്നു, ഇതാണ് മായ്ച്ചു. റിപ്പയർ ചെയ്യുന്നതന്നെ തിരിച്ച് പെയിൻറ്റ് ചെയ്ത് വരുത്തും, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇവിടെ കേഴ്സർ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ കേഴ്സറും നമ്മുടെ ടച്ച് ചെയ്യുന്ന പോയിൻറ്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഇത് വെച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്യണ്ടോ എത്ര ദൂരെയാണ്, അത് നിങ്ങളുടെ ഒരു യൂസേജിനനുസരിച്ചിരിക്കും. ജസ്റ്റ് ഒന്ന് അൺഡു ബട്ടൺ ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്ക് കണ്ടല്ലോ എത്ര അൺഡു ബട്ടൺ എന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പം ലിമിറ്റ് ഉണ്ടാവുമല്ലോ ഏതൊരു സോഫ്റ്റ്വെയറിനും, PsCC PsCC ആയിക്കോട്ടെ, എല്ലാത്തിനും ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ട്. സോ ജസ്റ്റ് മനസ്സിലായതിനു ശേഷം നിങ്ങൾ യൂസ് ചെയ്യാം. സോ പിന്നെയുള്ളത് സൂം ചെയ്യാനാണ്. സൂം ഓപ്ഷൻ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എന്തിനാണെന്ന് അറിയാമല്ലോ, സൂം ചെയ്യാം, ദാറ്റ്സ് ഇറ്റ്. അതല്ലാതെ നമുക്ക് സൂം ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ മാജിക് എന്ന് ഓപ്ഷൻ ഉണ്ട്, ഇതാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇത് കണ്ടോ, ഇത് നിങ്ങൾ മായ്ക്കുന്ന സമയത്ത് കറക്റ്റ് ഒരു ബ്രഷിന് പോലെ അല്ല ഇരിക്കുന്നത്, അത് എ ഐ യൂസ് ചെയ്ത്. AI യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാലും AIയുടെ ആ ഒരു എഫിഷ്യൻസി, എന്താ പറയുക, എഫിഷ്യൻസി അല്ല കറക്റ്റ് ആ പവർ, AIയുടെ പവർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങളിത് ഒരു അഡ്ജസ്റ്റ് പോയിട്ട് കൊടുക്കുക കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കണ്ടോ ഓട്ടോമാറ്റിക്കലി കട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബട്ട് കുറച്ച് ഹാർഷാണ്, അത് കുറയ്ക്കാനായിട്ട് അതിൻ്റെ പവർ കുറയ്ക്കാനായിട്ട് ജസ്റ്റ് താഴെ ലിവർ കാണാം, എക്സ്പെക്റ്റൻറ്റ് മാജിക് സൈസ് എന്ന് പറയുന്നത്, അത് ജസ്റ്റ് ഒന്ന് കുറച്ചാൽ മതി. ഓക്കെ, ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കണ്ടോ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ പവർ കുറച്ചൊന്ന് കുറയ്ക്കുകയാണ് നമ്മൾ. ഓക്കെ, കണ്ടാണ്, ദാറ്റ്സ് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. ഇതേപോലെ ഒന്ന് കൊടുക്കും, ഇതേപോലെ, ദാറ്റ്സ് ഇറ്റ്. അതേപോലെ നിങ്ങൾ ഇതേപോലെ റഫായിട്ടുള്ള അഡ്ജസ്റ്റിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും, കണ്ടോ ഇതേപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ കുറച്ച് കഴിഞ്ഞാൽ ഐ മീൻ കുറച്ചും കൂടെ കുറച്ചിട്ട് നമുക്ക് സ്കിന്നിൻ്റെ അടുത്തൊക്കെ പോയിട്ട് കൊടുക്കാവുന്നതാണ്, കണ്ടോ ഇതേപോലെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. എന്തെങ്കിലും തെറ്റ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ റിപ്പയർ കൊടുത്തിട്ട് താണ്ടേ പെയിൻറ്റ് ചെയ്യാവുന്നതാണ്, ഒന്നുകൂടെ ട്രൈ ചെയ്യാവുന്നതാണ്. ഇവിടെ തെറ്റൊന്നും വന്നില്ല, എന്നാലും ജസ്റ്റ് പറയുകയാണ് അത്രേ ഉള്ളൂ. ഇതേപോലെ ഇത് എഡ്ജസ്സിൽ വരുമ്പോൾ ചെയ്യേണ്ട കാര്യമാണിത്.
പിന്നെ നിങ്ങളുടെ ഇതേപോലെ ഇതുണ്ടോ, ഇവിടെ ഭയങ്കര വൈറ്റ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്, അത് മാറ്റാനായിട്ട് ജസ്റ്റ് നമ്മുടെ തൊട്ടപ്പുറത്തായിട്ട് ഓട്ടോ എന്ന ഓപ്ഷൻ ഉണ്ട്. ഓട്ടോ ചൂസ് ചെയ്തതിന് ശേഷം അവിടെ കൊണ്ടിട്ട് ആ കളർ കൊണ്ട് വെക്കുക, ആ പോയിന്റ് ക്രോസ് ചെയ്ത് വെക്കുമ്പോൾ അത്രയും ആ കളറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അടുത്തുള്ള കളേഴ്സൊക്കെ ഡിലീറ്റ് ചെയ്യും ഇതേപോലെ കണ്ട. അപ്പം ഇത് ഭയങ്കരമായിട്ട് ഓവർ പവേഡ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ത്രഷ് ഹോൾഡ് കുറച്ചൊന്ന് കുറച്ചാൽ മതി, കളയാവുന്നേ ഉള്ളൂ. സോ ഇതേപോലെ നിങ്ങൾ കാണിച്ചുതരാം ഇവിടെ കണ്ട. ഇതേപോലെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ബിയേർഡ് ഒക്കെ ഉണ്ടോ, സെറ്റായിട്ട് വന്നു കണ്ടോ. ഇതേപോലെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ കളയാവുന്നേ ഉള്ളൂ. സിമ്പിളാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചുവിട്ട് കാണിച്ചു തരാം, ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ചെയ്ത് ജസ്റ്റ് കാണിച്ചു തരാം. കുറച്ച് സമയം എടുക്കും, ബട്ട് നിങ്ങൾക്ക് കറക്റ്റ് എഡ്ജസൊക്കെ കറക്റ്റ് സെറ്റാക്കി നല്ല ഷാർപ്പനായിട്ടുള്ള നമ്മുടെ ഫോട്ടോഷോപ്പിൽ നമ്മൾ പെൻ ടൂള് യൂസ് ചെയ്ത് കട്ട് ചെയ്യുന്ന പോലെ തന്നെ കുറേ ഷാർപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും. ഞാൻ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ ഈ ആപ്പ് യൂസ് ചെയ്ത് തന്നെ കട്ട് ചെയ്യാനായിരിക്കും ഞാൻ നിർബന്ധിക്കുക, കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, മറ്റുള്ള വെബ്സൈറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ അവർ എ ഐ ചെയ്ത് തരുന്നത് പെർഫെക്റ്റ് ആവണമെന്നില്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല എഡ്ജസ് കുറച്ചും കൂടെ ബ്ലേർഡ് ആണ് ആസ് കമ്പയർ ടു അതർ ഇതേപോലത്തെയുള്ള മെത്തേഡ്സ്. സോ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾ മറ്റേ ഇതിന് ചൂസ് ചെയ്യുക, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കുറച്ചുകൂടി പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് അടിച്ചുവിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ചെയ്ത് കാണിച്ചു തരാം, അതിൻ്റെ ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ അതാച്ച നമുക്ക് അതിന് ശേഷം കാണാം. യുനോ സെറ്റായിട്ട് കുറച്ച് സമയം എടുത്തു, ബട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട് സെറ്റായിട്ട്. സോ യാ, അതാച്ച നിങ്ങൾക്കിപ്പം കാണിച്ചു തരാം, ഇത് കമ്പാരിസൺ കാണിച്ചു തരാം. അപ്പം ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ യുനോ പിക്വിഷ് എന്നുള്ള യുനോ റിമൂവ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ആണ്. ദെൻ നമ്മുടെ പിക്സലാർ, അച്ഛൻ പേരെങ്ങനെയാണെന്ന് തോന്നുന്നു, പിക്സലാറിന്ന് റിമൂവ് ചെയ്ത യുനോ നമ്മുടെ ചാഡ്വിക് ബോസ്മൻ ആണ്. എൻ്റെ അവസാനം നമ്മുടെ റൗണ്ട് റേസർ എന്ന് പറഞ്ഞ ആപ്പിൻ്റെ ആപ്പ് ത്രൂ എന്താ പറയുക, യാ ചെയ്തതാണ്. സോ യാ, നിങ്ങൾക്ക് കണ്ടത് തന്നെ അറിയാം, അതിൻ്റെ എഡ്ജിൻ്റെ ഡിഫറൻസസ് കണ്ട ഇനോ ആ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യാൻ അതിൻ്റെ എഡ്ജസിൻ്റെ ഡിഫറൻസ് കണ്ട തന്നെ മനസ്സിലാവും ഇനോ ബ്ലറി എന്ന് കുറച്ചും കൂടെ ഷാർപ്പൻ, ഭയങ്കര ഷാർപ്പ്, കുറച്ചും കൂടെ ഷാർപ്പൻഡ് ആണ് നമ്മുടെ എന്താ പറയുക പിക്സലാർ. അതിനേക്കാളും കുറച്ചും കൂടെ ഷാർപ്പൻഡ് ആണ് നമ്മുടെ മാനുവലായിട്ട് നമ്മൾ ചെയ്തത്. നമ്മൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് കുറച്ചും കൂടെ അതിനുള്ള ഒരു ഇത് കുറച്ചും കൂടെ സെറ്റായാലും നമ്മൾ എ ആയിട്ട് കണ്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ മാനുവലായിട്ട് ചെയ്യുന്നത്. യാ ദാറ്റ്സ് ഇറ്റ്, നിങ്ങൾ പരമാവധി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ തന്നെ യൂസ് ചെയ്യാം, ആപ്പ് യൂസ് ചെയ്യാം. സോ ഗൈസ്, ദാറ്റ്സ് എ ഫോർ ടുഡേയ്സ് വീഡിയോ. അപ്പം എന്തെങ്കിലും തരത്തിലൊരു ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻറ്റ് തന്നെ ഉറപ്പായി ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെത്തേഡ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് എൻ്റെ പേഴ്സണലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനോ വീഡിയോ അവസാനിക്കുന്ന സമയത്ത് പറഞ്ഞതേ ഉള്ളൂ, നമ്മുടെ കഴിവതും ബാക്ക്ഗ്രൗണ്ട് റേസർ തന്നെ ചൂസ് ചെയ്യാൻ പോകും, ഐ മീൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ, ദാറ്റ്സ് ഇറ്റ്, അതാണ് തോന്നുന്നു ആപ്പിൻ്റെ പേര്. സോ അതിനെ സ്റ്റിക്ക് ചെയ്യുക, അതിനകത്ത് തന്നെ സ്റ്റിക്ക് ചെയ്യാൻ നോക്കുക, കാരണം അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള കുറച്ചും കൂടെ മാനുവലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ആക്യുറസി ഭയങ്കരമാണ് ഇൻ കമ്പാരിസൺ വിത്ത് എ ഐ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. സോ അതെന്തായാലും കാണും, പറയേണ്ട ആവശ്യമില്ല. സോ എന്തായാലും നിങ്ങൾ അത് തന്നെ ചൂസ് ചെയ്യാൻ പോവുക, മാക്സിമം നിങ്ങൾ അത് തന്നെ ട്രൈ ചെയ്യുക, ഇനി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആപ്പിൽ നിന്ന് തന്നെ നിങ്ങൾ റിമൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുക. സോ യാ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം എൻ്റെ ലിങ്കൊക്കെ വെബ്സൈറ്റിൻ്റെ ലിങ്ക്, മാപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഫോളോ ചെയ്യുക. ശരി, ഫോളോ അല്ല, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ആ വെബ്സൈറ്റ് കയറി, നിങ്ങൾ യൂസ് ചെയ്യുക, നിങ്ങളുടെ ഏതാണ് കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യുക. ഞാൻ ജസ്റ്റ് മെത്തേഡ്സ് പറഞ്ഞതേ ഉള്ളൂ, ഐ ലീവ് ദ അപ്പ് ടു യു, നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾ ചൂസ് ചെയ്യുക. അതായത് നമുക്ക് വേറെ ഒന്നും പറയാനില്ല, എൻ്റെ ഇൻസ്റ്റമാക്കൊണ്ട് ഫോളോ ചെയ്തില്ല, ജസ്റ്റ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഈ ജസ്റ്റ് ഫോളോ ചെയ്യുക, ആൻഡ് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സ് വേണ്ടി ജസ്റ്റ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ അതൊക്കെ ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ബെൽ നോട്ടിഫിക്കേഷൻ എന്നെ വിളിച്ച് കഴിഞ്ഞിട്ട് യുനോ ടു ഗെറ്റ് നോട്ടിഫൈഡ് ആൻഡ് സ്റ്റഫ്. ഈ അതാച്ച, അപ്പം നിങ്ങൾ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക. ഇപ്പം ഇതൊക്കെയായിട്ട് വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യുക കുറച്ച് കുറവാണ്, ബട്ട് യുനോ ഇറ്റ് ഹേർട്സ് ഔട്ട്, ബട്ട് സ്റ്റിൽ ജസ്റ്റ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് യാ, ഐ ട്രൈ മൈ ബെസ്റ്റ് ടു യുനോ എല്ലാം അപ്ലോഡ് ചെയ്യാൻ ജസ്റ്റ് പരമാവധി ശ്രമിക്കാം. ആൻഡ് യാ ദാറ്റ്സ് ഇറ്റ്, നമുക്ക് അടുത്തൊരു വീഡിയോസ് കാണാം, അടുത്തൊരു യുനോ പുതിയ ട്യൂട്ടോർ വീഡിയോയിലൊക്കെ കാണാം. സോ ബി ദാറ്റ് ബീയിങ് സെയ്ഡ് ഗൈസ്, ഐ വിൽ കാച്ച് യു നെക്സ്റ്റ് വൺ. ടേക്ക് കെയർ ആൻഡ് പീസ്.